ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ ബ്രിൻസിയിലെ വിശുദ്ധ ലോറൻസ്. ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു, ജർമ്മൻ, ബൊഹീമിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകൾ സരസമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കപ്പൂച്ചിൻ വൈദികനാണ് ലോറൻസ്. അദ്ദേഹം 1559 ജൂലൈ 22 ഇറ്റലിയിൽ ബ്രിൻഡിസി എന്ന സ്ഥലത്ത് ജനിച്ചു. ഷഷ്ടിപൂർത്തി ദിവസം മരിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ വില്യവും എലിസബത്ത് റൂസോയും മകന് പേരിട്ടത് ജൂലിയസ് സീസർ എന്നാണ്. 16 വയസ്സുള്ളപ്പോൾ വെനീസിലെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് ലോറൻസ് എന്ന പേര് സ്വീകരിച്ചു. പാദുവ സർവകലാശാലയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. 23 വയസ്സിൽ വൈദികനായി. യഹൂദന്മാരെ പോലെ ഹീബ്രു സംസാരിച്ചതുകൊണ്ട് 8 ക്ലെമന്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷ ജോലി ചെയ്യുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥ വിജ്ഞാനം അനാദൃശ്യമായിരുന്നു. 1956 കപ്പൂച്ചിൻ സഭ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ 15 വാല്യമായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. 31 വയസ്സിൽ ഫാദർ ലോറൻസ് ടസ്കനിയിലെ പ്രൊവിൻഷ്യലും 1602 കപ്പൂച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറലുമായി. 3 കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ആ സ്ഥാനം അദ്ദേഹം പാടെ നിഷേധിച്ചു. 1571 ലെപ്പാൻഡോ യുദ്ധത്തിന് ശേഷം തുർക്കികൾ ഒന്നൊതുങ്ങിയെങ്കിലും സുൽത്താൻ മുഹമ്മദ് തൃതീയൻ ഹംഗറിയുടെ കുറെ ഭാഗം പിടിച്ചടക്കുകയുണ്ടായി. ക്രിസ്തീയ ജർമ്മൻ രാജാക്കന്മാരോട് ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്നതിന് വേണ്ട ഉപദേശം നൽകാൻ റുഡോൾഫ് ചക്രവർത്തി ഫാദർ ലോറൻസിനെ നിയോഗിച്ചു. 80,000 തുർക്കി പടയാളികൾക്കെതിരെ ഫാദർ ലോറൻസ് 18,000 ക്രിസ്ത്യൻ യോദ്ധാക്കളെ നിരത്തി. ഫാദർ ലോറൻസ് ഒരു കുരിശുരൂപം കയ്യിൽ പിടിച്ച് കുതിരപ്പുറത്തിരുന്ന യോദ്ധാക്കളെ നയിച്ചു. സ്റ്റുൾവേസൻബർഗിൽ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. തുർക്കികൾ പലായനം ചെയ്തു. ജർമ്മനിയിൽ ഫാദർ ലോറൻസിന് ധാരാളം മാനസാന്തരങ്ങൾ നേടാൻ കഴിഞ്ഞു. സ്വദേശമായ നേപ്പിൾസിലെ ഒരു തർക്കം തീർക്കാൻ ഫാദർ ലോറൻസ് പേപ്പൽ പ്രതിനിധിയായി ലിസ്ബണിലേക്ക് പോകുകയുണ്ടായി. അവിടെ വച്ച് മൃതികരമായ രോഗം പിടിപെടുകയും 1619 ജൂലൈ 22 ദിവംഗതനാവുകയും ചെയ്തു. വിചിന്തനം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2 ഒന്നാം അധ്യായം 10 സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും സ്ഥിരീകരിക്കാൻ വേണ്ടി പൂർവാധികം സൽപ്രവൃത്തികൾ ചെയ്യാൻ ഉത്സാഹിക്കുവിൻ. എന്നാൽ നിങ്ങൾ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല.